മാതാവേ നന്ദി ഈശോയെ നന്ദി എൻ്റെ പേര് രജനി ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ മകൾ മകളുടെ പരീക്ഷ മകൾ പത്തിൽ പഠി പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് എട്ടാം ക്ലാസ് മുതൽ അവൾക്ക് എല്ലാ മാസവും പനിയോ എന്തെങ്കിലും സംബന്ധമായ അസുഖങ്ങളോ വയർ എന്തെങ്കിലും വരും അതുപോലെ തന്നെ അവൾ മോഡൽ പരീക്ഷയ്ക്ക് പോയപ്പോഴും മാത്സ് പരീക്ഷയുടെ അന്ന് തലകറങ്ങി വീണു രാവിലെ പഠിക്കാൻ തല തലകറങ്ങി വീണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിഷ്ഠരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തല കൊച്ചു തലകറങ്ങിയെന്നും പറഞ്ഞു ഓടിച്ചെന്ന് ഞാൻ അമ്മ ഉടമ്പടി തൈല വെടുത്ത് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവളുടെ തലകറക്കം മാറി അവൾ പറഞ്ഞു അമ്മേ പരീക്ഷയ്ക്ക് പോകാൻ ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ടമ്മോനെ വയ്യാത്തടത്ത് ഞാൻ ടീച്ചറിനെ വിളിച്ച് പറയാം വേണ്ട അമ്മ ഞാൻ പോയി പരീക്ഷ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് അവൾ പരീക്ഷ എഴുതി അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പം ഞാൻ എൻ്റെ മകളുടെ പരീക്ഷയ്ക്ക് അവർക്ക് ഒരാവത്തും വരുത്താതെ എല്ലാ പരീക്ഷയും നന്നായിട്ട് എഴുതണം നല്ല മാർക്ക് മേടി വാങ്ങാൻ വാങ്ങ വാങ്ങാൻ അനുഗ്രഹിക്കണം കൃപ തരണമെന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ചു അതിന് അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് പത്താം പത്താം ക്ലാസ്സിലെല്ലാ പരീക്ഷയും നന്നായി എഴുതാനും അവൾ പറയുന്ന അമ്മമാതാവ് എൻ്റെ ഉടമ്പടി കാശുരൂപ എൻ്റെ മകളുടെ കഴുത്തിൽ ഞാൻ പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിക്കുകയാണെങ്കിൽ ഇപ്പം അമ്മ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞു ഉടമ്പടി കാശരൂപം മകളുടെ കഴുത്തിലിടാൻ ഞാൻ അതുപോലെ അതുപോലെ തന്നെ അവളുടെ കഴുത്തിലിട്ടു മോളോട് പറഞ്ഞു ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട നിന്റെ കൂടെ മാതാവുണ്ട് എല്ലാ പരീക്ഷിക്കും നിൻ്റെ കൂടെ മാതാവ് വരും അന്ന് അന്ന് അവിടെ പേടിയും മാറി അവൾ ക്ലാസ്സിലിരിക്കുമ്പം പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അവൾ പറയുന്നു മാതാവ് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഉത്തരം പറഞ്ഞു തന്നമ്മേ എന്ന് പറയും വന്ന് വലിയ സന്തോഷത്തെയാണ് എവിടെയാണ് എൻ്റെ അടുത്ത് വരുന്നത് എല്ലാ പരീക്ഷിക്കും ഇന്നലെ റിസൾട്ട് വന്നപ്പം എട്ട് എട്ട് എ പ്ലസ് രണ്ട് എയും എയും വാങ്ങി എൻ്റെ മകൾ പാസ്സായി ആ ഇവിടെ പരീക്ഷയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കാൻ വന്നപ്പം അച്ഛൻ ഇതിൽ പാസ് ചെയ്യുന്നതായിട്ട് മോള് അച്ഛൻ്റെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഈശോയുടെ കാലെ തൊട്ടതായി ഞാൻ വിശ്വസിക്കുന്നു എന്നെ അനുഗ്രഹിക്കണം ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മകൾ അതിൻ്റെ ഫലമായി നല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുക്കാരായാലും ഞങ്ങളുടെ അയലത്തുകാരായാലും എല്ലാവരെക്കാട്ടിലേ അവിടെയുള്ള പിള്ളേർ എഴുതിയതിൽ എല്ലാവരെക്കാട്ടിലും നല്ല മാർക്കാണ് എൻ്റെ മകൾ മേടിച്ചത് അതിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു മാതാവിനെ കൊടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മകളുടെ ശ്രീ മൂത്ത മകൾ ശ്രീലേ ശ്രീദേവിയുടെ കാലിൽ ഒരു ആണി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആണിന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു പെങ്കൊച്ചല്ലേ കാല് താഴെ കുത്തി നടക്കാൻ വൈകി ആശുപത്രി കൊണ്ടുപോകാൻ എനിക്കാണ് ഒരു നിവർത്തിവില്ല അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് എവിടെ പോയെന്നറിയത്തില്ല പാടുപോലുമില്ലാതെ എൻ്റെ മകളുടെ കാലിൽ ആണിമാറിക്കിട്ടി അവിടുന്ന് കോടാനും കൂടി നന്ദി എൻ്റെ മക എൻ്റെ മക ഈ ശ്രീലക്ഷ്മി ഇവിടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ കൈ കൈയിൽ ഒരു അരിമ്പാറയുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് ആരാണ്ട് പറഞ്ഞ് ചെ അത് ചെത്തി കളയ ചെത്തി കളയുമ്പോൾ ചോര നിൽക്കുന്നില്ല ഞാൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ പറഞ്ഞ് അമ്മയൊക്കെ ചോര നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ കൊണ്ട് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് അവളുടെ കയ്യിൽ ഒരു പാടുപോലും ഇല്ലാതെ അരിമ്പാറയെല്ലാം മാറി എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ നീര് വന്ന് ഭയങ്കര വേദന ഞാൻ പറഞ്ഞ് ആശുപത്രി പോകാൻ വെച്ചോണ്ടിരിക്കേണ്ട ഇല്ല നീ തൈലം തേച്ചാൽ മതി നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നീ തൈലം തേച്ചാൽ മതി എൻ്റെ കാലിൽ മാറിക്കോളൂ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ നീരും മാറി വേദനയും മാറി ഒരു കുഴപ്പവും ഇല്ല എന്നും ഞാൻ പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കും ഞാൻ ജോലിക്ക് പോകും വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ ധ്യാനം കേൾക്കും അച്ഛൻ്റെ പ്രാർത്ഥന അച്ഛൻ പറയുന്നതെല്ലാം ഞാൻ അതുപോലെ അനുസരിക്കും എനിക്ക് കുരിശു വരയ്ക്കാനും എല്ലാം അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് അച്ഛൻ പറഞ്ഞു തന്ന എല്ലാം കേട്ട് പഠിച്ചതാണ് എൻ്റെ ഞാൻ എൻ ജോലി സ്ഥലത്തെല്ലാം എല്ലാവരോടും ഞാൻ പറയും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുന്നു അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പേരുടെ കൂടെ വന്നു ഇവിടെ ഉടമ്പടി എടുക്കാനും അവരെ സഹായിച്ച് ഞാൻ എൻ്റെ അടുത്ത് സുഖമില്ലാത്ത ഒരു കഥ തളർന്നു പോയ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയി ആ ചേച്ചിക്ക് ശ്വാസപ്രമാണം ചൊല്ലി എന്ന് ഞാൻ തൈലം തേച്ച് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ പത്രം കൊടുക്കുകയും കൊന്ത കൊടുക്കുക മാതാവിൻ്റെ കൊന്ത എല്ലാം ചെയ്തു അത് കാരണം പതുക്കെ നടക്കാൻ തുടങ്ങിയ ചേച്ചി കൈ പൊക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും രണ്ട് പേരിൽ അനങ്ങി പക്ഷെ വലത് കൈ പൊക്കാൻ പറ്റുന്നില്ല അന്നേരം ആ ചേച്ചിയുടെ മോൾ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുകയാണ് ഇന്ന് ആ ചേച്ചിയുടെ മോളേയും കൊണ്ടും വന്നതാണ് ഞാൻ അതുകൊണ്ട് ഈശോയ്ക്കും അമ്മ അമ്മമാതാവ എൻ്റെ അമ്മമാതാവ് കോടാനും കൂടി നന്ദി എൻ്റെ ഈശോന് എൻ്റെ യേശു കർത്താവാണ് യേശു കർത്താവാണ് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഈ സഹോദരി ഇവിടെ വന്നത് തൻ്റെ മകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വിവിധ കാര്യങ്ങൾക്കുമായിട്ടാണ് ഉടമ്പടി എടുത്ത് വന്ന് കടന്നു വന്നത് പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ ഇപ്പോൾ സാക്ഷ്യം പറയുന്നതിനിടയ്ക്ക് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി ഒരു ഹിന്ദു ആയിരിക്കും തന്നെ ഞാൻ ആവർത്തിച്ച് ഞാൻ കേട്ട് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ഒരു സഹോദരി ആവർത്തിച്ച് പറയുന്നു വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി പലരും തന്നെ മരിയനുടമ്പടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു വിശ്വസ്തയോട് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണിത് കാരണം ആത്മാർത്ഥമായി ചങ്ക് തുറന്ന് വെറുതെ അനുഗ്രഹം മേടിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് അമ്മ മാതാവ് നൽകിയ മരിയുടെ ഉടമ്പടി വിശ്വസ്തയോടെ ഞാൻ പാലിച്ച് ജീവിക്കുന്നു അതിന് എനിക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ടെന്ന് ഈ സഹോദരി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൻ്റെ വാക്കാൻ നമ്മൾ കേട്ടത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും പറഞ്ഞു വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലി എന്നിട്ടാണ് ഞാൻ ഉടമ്പടി തലപ്പിച്ചത് ഞാൻ ഒഴിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് കാശുരൂപം കൊടുത്തത് വിശ്വാസ പ്രമാണം ഇതൊരു മൂന്നോ നാല് പ്രാവശ്യം ഈ സഹോദരി ഈ സാക്ഷരോടെ പറയുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല മരീനുടമ്പടി വിശ്വസ്തയോട് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമാണ് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുക മറ്റുള്ളവരോട് ഈശോയെ അമ്മയെക്കുറിച്ച് പറയാൻ സാധിക്കുക അപ്പോൾ ഇവിടെ ഈ സഹോദരി ഹിന്ദുവായിരുന്നിട്ട് പോലും തന്നെ കിട്ടിയ ഈ അനുഗ്രഹം മറ്റുള്ളവരോട് പറഞ്ഞ് മരീനുടമ്പടി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യകത എന്താണ് എപ്രകാരമാണ് എന്നുള്ളതൊക്കെ ഈ സഹോദരി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ളവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഈ സഹോദരി എപ്പോഴും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മരീനുടമ്പടി ചെയ്യുന്ന ഇത് ഈ എല്ലാ മതസ്ഥർക്കും ഈശോ എല്ലാവർക്കും ഉള്ളതാണ് ഈശോ ആരുടെയും സ്വന്തം എല്ലാവർക്കും ഈശോയെ ആവശ്യമാണ് അപ്പോൾ ഈശോ എല്ലാവരുടെയും രീതിയിലേക്ക് പോകും ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് ഈശോയെ അമ്മ ഇറങ്ങിച്ചെന്നു ഒത്തിരി രോഗസൗഖ്യങ്ങൾ മകളെ സംബന്ധിച്ച് തലകറക്കം ഉണ്ടാകുന്നു എപ്പോഴും അസുഖമാണ് പരീക്ഷയ്ക്ക് ഭയമാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ പക്ഷേ ഈ ഉടമ്പടി തൈരമെടുത്ത് പ്രാർത്ഥിച്ച് കാശുരൂപം വിട്ടു പരീക്ഷ അവൾ എഴുതി എട്ട് പ്ലസും രണ്ടെയും നൽകി അനുഗ്രഹിച്ചു മികച്ച വിജയം നൽകി ഈ അമ്മയുടെ മകളെ അനുഗ്രഹിച്ചു തുടർന്ന് കാലിന് ഭർത്താവിന് കാലിന് ഉണ്ടായിരുന്നു അത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു പിന്നെ മറ്റൊരു മകളുടെ ശ്രീദേവിയുടെ മകളുടെ ശ്രീദേവിയുടെ കാലിൽ ഒരു ആണി ഉണ്ടായിരുന്നു അതും ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ മകളുടെ കൈ അരിയും പാറ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ അരിമ്പാറ ഉണ്ടായിരുന്നു അതും ഉടമ്പടി ഇതെല്ലാം ചെയ്യുമ്പോഴും ആവർത്തിച്ചു വിശ്വാസ പ്രമാണം യേശുവിന് കർത്താവായ യേശു ക്രിസ്തുവിന് വിശ്വസണേറ്റു പറഞ്ഞു അങ്ങനെ അത്ഭുതം സംഭവിച്ചു അവൾ അമ്മമാതാവിശ്വയും കൊടുത്ത് ഇത്ര വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ചപ്പെടുത്തി ആരാധിക്കാം വിശുവേ നന്ദി വിശ്വ ആരാധന വിശുവേ മഹത്വം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക